അമ്പലവയൽ എന്ന് ഒരു 1.5 കിലോമീറ്റർ അകത്തേക്ക് ചെന്നാലാണ് ഈ സാൻഡ് റോക്ക് വന്ന ഏരിയ. ഒന്നുമില്ല, സംഭവം വളരെ ക്ലീൻ ആയിട്ട് ഇങ്ങനെ കുറച്ച് മലകളും കുന്നുകളൊക്കെ തന്നെ. വലിയ സംഭവം പറയാനൊന്നുമില്ല. ഈ റോക്കിൻ്റെ ഒരു പേരിട്ടതാണ് സാൻഡ് റോക്ക് പറഞ്ഞത്. അങ്ങനെ കുറച്ച് ഏരിയ ആയിട്ട് കവർ ചെയ്തിട്ടുണ്ട്. സംഭവം നമ്മുടെ നാട്ടിലൊക്കെ ക്രഷറൊക്കെ ഇല്ലേ, അത് കുറച്ച് വെള്ളം നിന്നാൽ അങ്ങനെ ആ ഒരു സംഭവമാണ് വരുന്നത്. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് ഒരു ഭാഗത്തേക്ക് യാത്ര ചെയ്യാണ്. അപ്പോൾ ഞങ്ങൾ എത്തിയിട്ടുള്ളത് എന്നൂര് കേന്ദ്ര പൈതൃക ഗ്രാമം വയനാട്. വയനാട് ആണ് ഈ ഒരു ഗ്രാമം ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ അവിടെ ആണ് വന്നിട്ടുള്ളത്. ടിക്കറ്റ് എടുത്തിട്ട് നമുക്ക് അകത്ത് കയറി നോക്കാം. സമാറ്റോസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. അപ്പോൾ ഞങ്ങൾ എന്നുള്ളത് വയനാട്ടിൽ എന്നൂര് പറഞ്ഞുള്ള ഗ്രാമത്തിലാണ്. അപ്പോൾ വയനാട്ടിലെ എക്കഡിയിലെ വെറ്റിനറി കോളേജിൻ്റെ അകത്താണ് ഇത് ക്രിയേറ്റ് ചെയ്ത് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. 9 മണി മുതൽ 5 മണി വരെ ഇവിടെ എൻട്രി ടൈം ഉള്ളത്. വാ, ജസ്റ്റ് നമുക്ക് ഇതിൻ്റെ അകത്തേക്ക്. അപ്പോൾ അകത്തേക്ക് ഇങ്ങനെ കയറി ചെല്ലുന്ന സമയത്ത് തന്നെ രണ്ട് സൈഡായിട്ട് മണ്ണ് കൊണ്ടൊക്കെ മുല്ലൊക്കെ കുത്തിയിട്ടുണ്ട്, സിമെൻറ്റിന് പകരം. അപ്പോൾ നിലത്തൊക്കെ കട്ടതിനാണ് വാങ്ങിയിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ അകത്ത് ചെന്ന് ഒരുപാട് ഏരിയ ഉണ്ട്, ഒരുപാട് കാടിൻ്റെ അകത്തുള്ള ഒരുപാട് ഏരിയ ഇവർ ഇതിന് വേണ്ടി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് ഇതേപോലെ കുറച്ച് മോഡേൺ ആയിട്ടുള്ള എന്തെങ്കിലും പ്രോഗ്രാംസൊക്കെ നടത്താനായിട്ടുള്ള ഒരു ഏരിയ ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല ഏരിയ ആണ്. ഇതിൻ്റെ ഈ മുകൾ ഭാഗത്ത് നിന്ന് നോക്കിയാൽ ഊര് ക്രിയേറ്റ് ചെയ്ത ഭാഗം കാണുന്നുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് എന്നൂര് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള താഴോട്ട്. അവിടേക്ക് എൻട്രി ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഈ ഒരു ഭാഗം കാണിച്ചു തരാം ആദ്യം. അപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഒരുപാട് സ്റ്റാളുകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് ഫുഡ് സ്റ്റാളുകൾ, ഇപ്പോൾ ഫുഡിൻ്റെ ഇതാണ്. ഈ ഒരു ഭാഗമൊക്കെ ഫുഡ് സ്റ്റാള്, അതേപോലെ എന്തെങ്കിലും പ്രോഗ്രാംസ് എക്സിബിഷനൊക്കെ നടത്താൻ പറ്റിയിട്ടുള്ള അത്ര ഏരിയ ഉണ്ട്. അത് ഗവൺമെൻറ് രണ്ട് തരത്തിലാണ് ഇത് പ്രൊമോട്ട് ചെയ്യുന്നത്. അപ്പോൾ ടൂറിസ്റ്റേഴ്സൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഹോട്ടലുകൾ, ഫുഡ് അവൈലബിലിറ്റി ഒക്കെ ഉണ്ട് കേട്ടോ. അതേപോലെ ഞങ്ങൾ വന്ന ടൈം എന്ന് പറഞ്ഞാൽ ഈവനിങ് ഒരു 5 മണിയായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ടൈം തന്നെ ടിക്കറ്റ് ക്ലോസ് ചെയ്യുന്ന ടൈമാണ്. ആ ടൈം എത്തിയോണ്ടോ അറിയില്ല, നല്ല കോട ഇറങ്ങിയിട്ട് നല്ല കാലാവസ്ഥ, ഒരു രക്ഷയില്ലായിരുന്നു. കാരണം കോട ഇങ്ങനെ അത്ര കടിച്ച് വീശി ഇറങ്ങുന്നുണ്ട്. ആ ഒരു ടൈമിലാണ് ഞങ്ങൾ എത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ മുകൾ ഭാഗത്തു നിന്ന് അതിൻ്റെ എന്നൂരിൻ്റെ ആ ഒരു ഗ്രാമത്തിൻ്റെ താഴെ ഭാഗത്തേക്ക് നോക്കുമ്പോൾ നല്ല ഭംഗിയാട്ടോ. നമുക്ക് അതിൻ്റെ അകത്ത് ഇതാ ഇങ്ങനെ ചെന്ന് കഴിഞ്ഞാൽ ഇതേപോലുള്ള ഒരുപാട് കുടിലുകളാട്ടോ, മൺകുടിലുകളാണ്. മണ്ണ് കൊണ്ടൊക്കെ മതിലൊക്കെ പായി പുല്ല്, അതവിടെ നമ്മുടെ ആ വൈക്കോല് കൊണ്ട് സീലിങ്ങൊക്കെ ചെയ്തിട്ടുള്ളൊരു കുടിലുകളാട്ടോ വരുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു കാഴ്ച ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് എൻ്റെ കൂടെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് സന്ദർശകരുണ്ട്, നല്ല തിരക്കാണ് ഞങ്ങൾ വന്ന ടൈമിലൊക്കെ. അപ്പോൾ അത് ഇങ്ങനെ ഒരുപാട് കുടിലുകളാണ് വരുന്നത്. കുടിലിൻ്റെ അകത്തൊന്നും താമസവും കാര്യങ്ങളൊന്നുമില്ല, നമുക്ക് ജസ്റ്റ് അത് കാണാൻ പറ്റുക. അങ്ങനെ കുടിലിൻ്റെ അകത്ത് ഒക്കെ ഫുള്ള് മണ്ണായിട്ട് ജസ്റ്റ് റൂം ഒഴിഞ്ഞ് കിടക്കുന്ന റൂമുകളാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ വ്യൂ ആയിട്ട് ഫുള്ള് വ്യൂ കാണിച്ചു തരാം. ഇതിൻ്റെ മുകളിലെ ചുറ്റുമായിട്ട് നല്ല കാടാണ്, പക്കാ കാട്. കാട്ടിൻ്റെ നടുവിലാണ് ഈ ഒരു സംഭവം ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അതിൽ താഴെ ഭാഗം രണ്ട് ഭാഗത്ത് കുന്നുകളൊക്കെ ആയിട്ട് ഭയങ്കരമായിട്ട്. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ വീണ്ടും ഇതിൻ്റെ ഈ മുകൾ ഭാഗത്തേക്ക് തന്നെ കയറി ചെന്നപ്പോൾ കണ്ടോ എന്താ ഭംഗി അറിയാം. കോട ഫുള്ളായിട്ട് ഇറങ്ങിയിട്ടോ, അപ്പോൾ തീരെ ആ ഒരു താഴെ ഭാഗം കാണാതായി, അത്രയ്ക്ക് കോട ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഈ ഒരു കുറച്ച് മുൻപാണ് ഈ ഒരു എന്നൂർ ഗ്രാമത്തിൽ പോയിരുന്നത്. അതുകൊണ്ട് തന്നെ പകൽ അത്യാവശ്യം ടൈമുള്ള ദൈർഘ്യമുള്ള ടൈമായതുകൊണ്ട് തന്നെ 7 മണി വരെ അവിടെ അതിൻ്റെ ഉള്ളിൽ എൻട്രി അല്ല, 7 മണി വരെ അവിടെ സ്റ്റേ ചെയ്യുക. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ പോയിക്കൊള്ളണം, കാരണം 5 o'clock ടിക്കറ്റ് കൊണ്ട് ക്ലോസ് ചെയ്യും. പിന്നെ ഒരു 7 o'clock ഉള്ളിൽ എല്ലാവരും അതൊന്ന് കാലിയാവണം.
സംഭവം ഒരു അടിപൊളി വൈബായിരുന്നു. എൻ്റെ ഒരു ഗ്രാമത്തിലെ വിസിറ്റിംഗ് കാര്യങ്ങളൊക്കെ അതിന് ഒരുപാട് വീഡിയോയിൽ വരെ കണ്ടിട്ടുണ്ടാവില്ല, കാരണം ഇവിടെ എത്തിപ്പെട്ടത് അങ്ങനെ ഒരു സംഭവത്തിന് സമയത്താണോ. ഒരു 5 o'clock ആയിട്ട് കഴിഞ്ഞാൽ ഇവിടെ ടിക്കറ്റ് കൗണ്ടർ ക്ലോസ് ചെയ്യും. പിന്നെ ജീപ്പ് സർവീസാണ് ഇങ്ങോട്ടുള്ളത്, ജീപ്പ് സർവീസിലും ഇങ്ങോട്ട് വരാൻ കഴിയും. താഴെ കാറ് പാർക്ക് ചെയ്തിട്ട് ജീപ്പ് സർവീസാണ് ഇങ്ങോട്ടുള്ളത്. അപ്പോൾ കൈയുടെ നേരത്തെ വന്നു കഴിഞ്ഞാൽ ടിക്കറ്റ് എടുത്തിട്ട് അതിങ്ങോട്ട് പോരാൻ കഴിയുള്ളൂ. അപ്പോൾ കൈയുടെ എന്താക്കുക, 4:30, 4 o'clock ലെവലിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എക്സ്പ്ലോർ ചെയ്യാൻ കഴിയും. ഈ ഒരു ടൈമിലൊക്കെ വന്നു കഴിഞ്ഞാൽ, 5 o'clock ആ ടൈമിൽ വന്നു കഴിഞ്ഞാൽ നല്ലതായിട്ട് കോട ഇറങ്ങിയതും നല്ല നല്ല വൈബാണ്, അടിപൊളി കാലാവസ്ഥ. നിങ്ങൾ എന്ത് ചെയ്യുക വെച്ചാൽ, കഴിയണതും ഒരു 5 o'clockന് ഏകദേശം ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഒരു നൈറ്റ് ഒരു 7 o'clock വരെയുള്ള ഒരു വൈബ് അടിപൊളി വൈബാണ് കേട്ടോ. മോർണിംഗ് ടൈം കൂടുതലുള്ള ടൈം, അതായത് 7 o'clock വരെ നല്ല വൈബ്, ഫുള്ള് കോട ഇറങ്ങിയിട്ട് ഇതിൻ്റെ ഒരു വ്യൂ പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. ഇന്ന് എന്തായാലും ഇപ്പോൾ 7 o'clock ആയി. ഇനി നെക്സ്റ്റ് ഒരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ബൈ.